എഡ്യൂടിപ്സ് പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലിച്ചൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആർട്ടിക്കിൾ 148 ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന. നമുക്ക് എളുപ്പത്തിന് സി എ ജി മതി, ഇത്രയും വലിച്ചുവാരി എഴുതണ്ടല്ലോ. ഓക്കെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 148. അതായത് ആർട്ടിക്കിൾ 148 വ്യവസ്ഥ ചെയ്യുന്ന, അല്ലെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ്, രാഷ്ട്രപതി തൻ്റെ കയ്യൊപ്പം മുദ്രയും അധികാരപത്രം വഴി നൽകി നിയമിച്ച ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഭാരതത്തിന് ഉണ്ടായിരിക്കേണ്ടതാണെന്നും അദ്ദേഹത്തിനെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നോ, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ സുപ്രീം കോടതി ജഡ്ജിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്, അതേ കാരണങ്ങൾ കൊണ്ട് മാത്രമേ ആരെയും നീക്കം ചെയ്യാൻ പാടുള്ളൂ, സി എ ജിയെ നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് 148 ആർട്ടിക്കിള് പറയുന്നത്. അതായത് നമുക്കൊരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഭാരതത്തിന് വേണം, അതൊരു കാര്യം. പിന്നെ പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നീക്കം ചെയ്യണമെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെ നീക്കം ചെയ്യുമോ, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നത്, അതേ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ സി എ ജിയെ അധികാരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആർട്ടിക്കിൾ 148 പറയുന്നത്. ഓക്കെ, ഇനി ഈ സി എ ജിയുടെ സേവന വ്യവസ്ഥകൾ, ഔദ്യോഗിക കാലാവധി, ഇതെല്ലാം ശരിക്കും പാർലമെന്റിലെ നിയമം വഴി പാസ്സാക്കി നിശ്ചയിക്കേണ്ടതാകുന്നു. ഇന്നത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്, സി എ ജിയുടെ കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സ്, അല്ലെങ്കിൽ എത്രയാണ്, 6 വർഷം. ഓക്കെ, ഇതിൽ ഏതാണോ ആദ്യം മീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും മാറേണ്ടത്. അപ്പം 65 വയസ്സ് അല്ലെങ്കിൽ 6 വർഷമാണ് സി എ ജിയുടെ നിലവിലുള്ള ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി എ ജി അദ്ദേഹം, ഞാൻ പറഞ്ഞു ഇതിൻ്റെ സേവന വ്യവസ്ഥകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാലറി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാർലമെൻറ്റ് നിയമം വഴി പാസ്സാക്കേണ്ടതാണ്, പാർലമെൻറ്റ് നിയമം വഴി പാസ്സാക്കി നിശ്ചയിക്കേണ്ടതാകുന്നു എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു സി എ ജി നിയമിതനായി കഴിഞ്ഞാൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശമ്പളം, അവധി, മറ്റ് അലവൻസുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രായം, ഇതിനകത്തൊന്നും മാറ്റം വരുത്താൻ പാടില്ല. അതായത് അദ്ദേഹത്തിന് പ്രതികൂലമാകുന്ന ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ സി എ ജി നിയമിതനായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ല എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 65 വയസ്സ് അല്ലെങ്കിൽ 6 വർഷത്തിന് ശേഷം ഇദ്ദേഹം വിരമിച്ചതിന് ശേഷം ഭാരത സർക്കാരിൻ്റെയോ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അതായത് സി എ ജി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് സി എ ജിയുടെ ഡ്യൂട്ടി. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതു വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് സി എ ജി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ. ഓക്കെ, പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ, പി എസ് സി ചോദിച്ചിട്ടുണ്ട്, പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന സി എ ജി ആണ്. അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നവ ആര് തന്നെയാണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സി എ ജി അറിയപ്പെടുന്നതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും. ഇനി നമ്മൾ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചില വരവ് ചെലവ് കണക്കുകൾ കണക്കാക്കുന്ന ആരാണ്, സി എ ജി ആണെന്ന് പറഞ്ഞു, പരിശോധിക്കുന്ന സി എ ജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് യൂണിയൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ആ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും വായിപ്പിക്കേണ്ടതാകുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്ക് സമർപ്പിക്കേണ്ടതും ഗവർണർ അതത് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭയ്ക്ക് മുമ്പാകെ അത് വയ്പ്പിക്കേണ്ടതുമാകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും യൂണിയൻ്റെ ആണെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്കാണ്, ഇനി സംസ്ഥാനങ്ങളുടെ ആണെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കായിരിക്കും, സംസ്ഥാനത്തിലെ ഗവർണർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ സി എ ജിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമുക്ക് ആവശ്യമുള്ള കാര്യമായി. പിന്നെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട 1-2 കാര്യം കൂടിയുണ്ട്.
നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആര്. ഇപ്പം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പൂർത്തിയായി. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ കൂടി തരാം. ഈ ചോദ്യങ്ങൾ നോക്കിയേ, സി എ ജിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, സി എ ജിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. സി എ ജിയെ നിയമിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി. സി എ ജിയെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. അറിയാം, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് പോലെ, അത് ഓർത്ത് വെച്ചേക്കണേ. സി എ ജി രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കായിരിക്കും? രാഷ്ട്രപതിക്കായിരിക്കും. ദെൻ സി എ ജിയുടെ ഔദ്യോഗിക കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ. യൂണിയന്റെ കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാനങ്ങളുടെ കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. നിലവിലെ സി എ ജി, നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ജി സി മുർമു, അല്ലെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, ഗിരീഷ് ചന്ദ്ര മുർമു 14-ാമത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ജി സി മുർമു. ആദ്യത്തെ സി എ ജി, നമ്മുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു വി നരഹരി റാവു. ഓക്കെ, വി നരഹരി റാവു. ഇദ്ദേഹത്തെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടെ നമുക്ക് ആവശ്യമുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയി. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.